നമസ്കാരം ഇരുപത്തൊന്ന് മന്ത്രിമാരുടെയും പേരും അവരുടെ വകുപ്പുകളും വ്യക്തമായിരിക്കുന്നു അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു ഇനി അഞ്ചു വർഷം ഇവർ നമ്മളെ ഭരിക്കും കേരളത്തിലെ പത്രങ്ങളും ചാനലുകളും വാരിക്കോരി അവരെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു വായിച്ചാൽ ഇവരൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ആദ്യം അറിയുകയാണ് എന്ന് തോന്നും അത്രമേൽ പ്രശംസകളാണ് അത്രമേൽ വീരകൃത്യങ്ങളാണ് എല്ലാവരെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ആശംസകൾ ഇവരിൽ ചിലരെക്കുറിച്ച് മാധ്യമങ്ങൾ പറയാതെ പോകുന്ന ചില കുത്തിരിപ്പുകൾ കുഞ്ഞായ്മകൾ ഇക്കൂട്ടത്തിൽ പറയുന്നത് നല്ലതായതുകൊണ്ട് എന്ന് മാത്രം നമ്മുടെ ധനകാര്യമന്ത്രിയായി തോമസ് ഐസക്കിന്റെ പിൻഗാമിയായി വന്നിരിക്കുന്ന കെ എൻ ബാലഗോപാൽ മിടുക്കനാണ് പ്രഗത്ഭനാണ് ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച എം കോങ്കാരൻ ഒരു ത്വാത്വചാര്യൻ കൂടിയാണ് നല്ലതാണ് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കലഞ്ഞൂർ മധു ഒരു വ്യവസായിയാണ് പാറമട ഉടമയാണ് ഒരു കോൺട്രാക്ടറാണ് ചിരകാലമായി എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് അധികമാർക്കും കലഞ്ഞൂർ മധുവിൻ്റെ സഹോദരനാണ് കെ എൻ ബാലഗോപാൽ എന്നറിയില്ല വലിയ സമ്പന്നനായ ഒരുപാട് വ്യവസായ സംരംഭങ്ങളുള്ള പാറമടയും കോൺട്രാക്റ്റുമുള്ള സമുദായ നേതാവാണ് എൻ എസ് എസും സി പി എമ്മും തമ്മിൽ എതിർപ്പാണെങ്കിലും എങ്ങനെയാണ് അമ്പത് ശതമാനം മന്ത്രിമാർ നായരായതേ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാവാം ഒരു പക്ഷെ ഇത് മന്ത്രി എം വി ഗോവിന്ദൻ ഒരു എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു പഴയ കായികാധ്യാപകൻ കൂടിയായിരുന്നു ഈ എം വി ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമള ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണാണ് ഈ പി കെ ശ്യാമളയെ അറിയുമായിരിക്കും സാജൻ എന്ന ഒരു പ്രവാസി സ്വന്തമായി ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി അതിന് ഉദ്ഘാടനത്തിന് അനുമതി കിട്ടാത്തത് ആത്മഹത്യ ചെയ്ത സംഭവം അതിലെ വില്ലത്തിയാണ് എം വി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ശ്യാമളയുടെ പിടിവാശി മൂലമാണ് സാജന് ലൈസൻസ് കിട്ടാതെ പോയത് അങ്ങനെയാണ് സാജൻ ആത്മഹത്യ ചെയ്തത് പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ കുറിച്ച് നമ്മൾ പല വാർത്തകളും കേട്ടു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ട്രോളപ്പെട്ടിരിക്കുന്നത് ശിവൻകുട്ടിക്കൊപ്പം മുഹമ്മദ് റിയാസ് എന്നാൽ കേവലം മരുമകനും ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റിനും അപ്പുറം മിടുക്കനായ ഒരു കായിക താരം കൂടിയായിരുന്നു ഈ മുഹമ്മദ് റിയാസ് എന്നറിയുക സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിനോട് വരെ മത്സരിച്ചിട്ടുള്ള സംസ്ഥാനതലത്തിൽ ചെസ്സിൽ ചാമ്പ്യനായിട്ടുള്ള മിടുക്കനായിരുന്നു മുഹമ്മദ് റിയാസ് അതിനൊക്കെ അപ്പുറം നേതാവ് എന്ന നിലയിൽ സമരത്തിൽ വയസ്സ് പങ്കെടുത്തതിനു മുൻപ് നൂറ്റി അൻപത് ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റിയാസ് ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടി കോടതിയിൽ ഒരു കേസിൽ ജാമ്യമെടുക്കാൻ പോയപ്പോഴും പിടിച്ചിട്ടു രണ്ടു ദിവസം ജയിലിൽ മന്ത്രി ശിവൻകുട്ടിയെ ട്രോളിയത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ ട്രോളുകൾ നിയമസഭാ സ്പീക്കറുടെ കസേര തല്ലിത്തകർക്കുന്ന ചിത്രങ്ങൾ ഒക്കെ വെച്ചായിരുന്നു വിവാദമായത് ഈ ശിവൻകുട്ടി പണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിട്ടുണ്ട് എന്നാൽ ശിവൻകുട്ടി ഏഷ്യാനെറ്റിൻ്റെ വാർത്താ മേധാവി എം ജി രാധാകൃഷ്ണൻ്റെ അളിയനാണ് എന്ന് പലർക്കും അറിയില്ല പി ഗോവിന്ദപ്പിള്ളയുടെ മകളും മുമ്പ് ഏഷ്യാനെറ്റിലും പിന്നീട് കൈരളിയിലും ജോലി ചെയ്തയാളും ഇപ്പോൾ പി എസ് സി മെമ്പറുമായ ആർ പാർവതി ദേവിയുടെ ഭർത്താവാണ് ശിവൻകുട്ടി പാർവതി ദേവിയുടെ സഹോദരനാണ് എം ജി രാധാകൃഷ്ണൻ പി ഗോവിന്ദപിള്ളയുടെ മകൻ എം ജി രാധാകൃഷ്ണനാണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്താ മേധാവി മെയ്യനങ്ങാതെ മന്ത്രിയായ ഒരാൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ അത് വീണ ജോർജ് മാത്രമാണ് ചെറുപ്പത്തിൽ കെ എസ് യു കാരിയായിരുന്നു പിന്നീട് കലാതിലകം വരെയായി മോഹിനിയാട്ടവും ഭരതനാട്യവും നാടോടി നൃത്തവും അടക്കം സകലത്തിലും മിടുക്കിയായി തൊണ്ണൂറ്റി രണ്ടിലെ കലോത്സവത്തിൽ നിരവധി അവാർഡുകൾ കിട്ടി പത്തനംതിട്ട ജില്ലയിലെ കലാതിലകമായിരുന്നു ആ കലോത്സവത്തിലായിരുന്നു മഞ്ജു വാര്യർ താരമായത് അങ്ങനെ മിടുക്കിയായി ഐ എ എസിന് ശ്രമിച്ച് പരാജയപ്പെട്ട വീണ ജോർജ് പിന്നീട് വിവാഹം കഴിച്ചത് ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ജോർജിനെയാണ് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമൊന്നും ഇല്ലാതിരുന്നിട്ടും ഒരു സാധാരണ മാധ്യമ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നിട്ടും വീണ ജോർജിനെ ആറന്മുളയിലേക്ക് കഴിഞ്ഞ തവണ പരിഗണിച്ചതുപോലും ഈ ഓർത്തഡോക്സ് സഭ സെക്രട്ടറിയുടെ ഭാര്യ എന്ന പദവിയിലാണ് വീണ ജോർജിന്റെ ഭർത്താവ് അതായത് ആരോഗ്യമന്ത്രിയുടെ ഭർത്താവ് ഓർത്തഡോക്സ് സഭയുടെ ഉന്നതനായ ഒരു നേതാവാണ് എന്ന് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് അക്കാലത്തെ സഭാവേ എന്ന് വീണ ജോർജ് അറിയപ്പെട്ടത് ഈ പറയുന്ന കഥ ഞാൻ വിശദമായി മുൻപൊരുക്കൽ ചെയ്തതാണ് മന്ത്രി ആന്റണി രാജു ഒരു ജട്ടി മോഷണ കേസിലെ പ്രതിയാണെന്ന കാര്യം അതായത് ഓസ്ട്രേലിയയിലെ ഒരു സായി്പിനെ രക്ഷിക്കുന്നതിനു വേണ്ടി അഭിഭാഷകനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജട്ടി കോടതിയിൽ നിന്നും അടിച്ചു മാറ്റി വലിപ്പം കുറച്ചു കൊടുത്തതിൻ്റെ പേരിൽ അന്വേഷണം നടക്കുകയും ഇപ്പോഴും ആ കേസ് തുടരുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം അവസാനം ഞാൻ പറയാൻ പോകുന്നത് രസമുള്ള ഒരു കഥയാണ് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിനെ കുറിച്ചാണ് നമ്മൾ സന്ദേശം എന്ന സിനിമയിലെ നിരവധി ഡയലോഗുകൾ ഇപ്പോഴും അയവിറക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ കോട്ടപ്പള്ളി പ്രഭാകരന്റെ പ്രസിദ്ധമായ ഡയലോഗാണ് ഇത് സി പി എമ്മിൻ്റെ ഒരു രീതിശാസ്ത്രമാണ് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ തത്വശാസ്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ പറയുന്ന ആ വസ്തുതയും പ്രായോഗിക ജീവിതവുമായി ഒരു ബന്ധവും ഇല്ലാതിരിക്കുക അതിനെ എതിരാളികൾ ആദർശ രോഗിയായ വരട്ടുവാദി എന്ന് വിളിക്കും അത്തരമൊരാളാണ് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം എത്രമാത്രം ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നറിയാൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലെ ഒരു ഭാഗം മാത്രം കാണിക്കാം കാണുക രസിക്കുക അപ്പോ സാങ്കേതിക നൈപുണ്യമുള്ള തൊഴിലാളി ആധുനിക മുതലാളിത്തത്തിന്റെ ഉൽപാദന പ്രക്രിയക്ക് അനിവാര്യമായ മുന്നോപാധയാണ് അതുകൊണ്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തത്തിന്റെ മുദ്രാവാക്യമാണ്